കാസർഗോഡ് ബേക്കൽകോട്ടയിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിച്ചു തുടങ്ങി. ലോക്ഡൌണിനെ തുടർന്ന് അടച്ചിട്ട ബേക്കൽകോട്ടയിൽ നാലാംഘട്ട ഇളവിന്റെ ഭാഗമായി ആറുമാസത്തിനു ശേഷമാണ് പ്രവേശനം പുനരാരംഭിച്ചത്. This news brought to you by Dreamflower IVF Center. നാടിന്റെ അഭിമാനമാകുന്നു. തളരുന്ന മനസ്സുകൾക്ക് പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ നൽകി ആധുനിക ലാബുകൾ ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യങ്ങളോടെ ഡ്രീംഫ്ലവർ IVF സെന്റർ പുതിയ രൂപത്തിൽ കാസർഗോഡ് ബാങ്ക് റോഡിലുള്ള ടൗൺ പോലീസ് സ്റ്റേഷൻ എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 0499422070. ലോക്ഡൌണിന്റെ ഭാഗമായി മാർച്ച് 20 കോട്ടയിലേക്കുള്ള പ്രവേശനം നിർത്തിവച്ചത്. ആറുമാസത്തിനു ശേഷം തിങ്കളാഴ്ച രാവിലെ 8 ബേക്കൽകോട്ടയിൽ പ്രവേശനം പുനരാരംഭിച്ചത്. 46 പേരാണ് ആദ്യ ദിവസം കോട്ട കാണാനെത്തിയത്. ആദ്യ ദിവസം ഗുരുവായൂർ, പാലക്കാട്, ഉടുപ്പി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള സന്ദർശകരെത്തി. വിലാസവും മൊബൈൽ നമ്പറും അടക്കം പേര് രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള മാനദണ്ഡങ്ങൾ പ്രവേശനത്തിനായി പാലിക്കുന്നുണ്ട്. ഗൂഗിൾ പേ, QR കോഡ് സ്കാനിംഗ് തുടങ്ങിയ ഓൺലൈൻ മാർഗങ്ങളിലൂടെ പ്രവേശന ഫീസ് അടയ്ക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കണം. തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള ശരീരോഷ്മാവ് പരിശോധനയും കഴിഞ്ഞാൽ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കാം. വൈകിട്ട് 5:30 വരെയാണ് ടിക്കറ്റ് നൽകുന്നത്. 6 മുഴുവൻ സന്ദർശകരെയും പുറത്തിറക്കി കവാടമടയ്ക്കും. പ്രവേശന ഫീസ് ഓൺലൈൻ മുഖേന അടയ്ക്കാൻ തുടങ്ങിയതോടെ ഒരു സന്ദർശകന് 5 രൂപ ലാഭമുണ്ടാകും. അച്ചടിച്ച ടിക്കറ്റിൽ നേരത്തെ പ്രവേശനം അനുവദിച്ചിരുന്നപ്പോൾ ഒരാൾക്ക് 25 രൂപ നൽകണമായിരുന്നു. ഇപ്പോഴത് 20 രൂപയായി. 15 വയസ്സുവരെയുള്ളവർക്ക് ടിക്കറ്റ് ആവശ്യമില്ല. ബേക്കൽകോട്ട തുറന്നത് ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് നേരിയൊരു ഉണർവായി മാറി.